మస్కరా సమజి సమజి కళ్ళ దివసం നമ്മൾ భావనയുടെ വഴിയിലായിരുന്നു భావన കാണുന്ന സമയത്ത് വ്യക്തി കുടുംബം സമൂഹം രാഷ്ട്രം ഇതൊക്കെ വരുമ്പോഴും ഒരു ഭാവനയിൽ നിന്ന് മറ്റൊരു ഭാവന ഇഴചേരാതെ പാരസ്പര്യപ്പെട്ടു പോകണം എന്നൊരു അറിവ് ആണ് സ്വാമിജി കഴിഞ്ഞ ദിവസം തന്നത്. ഒറ്റക്ക് ഇതിൽ നിന്ന് ഭിന്നമായി ഒരു കുടുംബത്തിന് കുടുംബ സങ്കല്പത്തിൽ നിന്ന് ഒരു സിംഗിൾ കുടുംബം എന്നുള്ള രീതിയിൽ മാറി വേറെ കുടുംബമാക്കിയാൽ ആ കുടുംബം തന്നെ നിലനിൽക്കില്ല എന്ന ഒരു തോന്നൽ എന്നിലുണ്ടാക്കും വിധമാണ് സ്വാമിജി പറഞ്ഞത്. ഒരു വ്യക്തിക്ക് ഒറ്റക്ക് ഒരു സങ്കല്പം കൊണ്ട് നിൽക്കാൻ പറ്റില്ലെന്ന്. ഇതും ഈ പറയുന്ന അണുകുടുംബങ്ങളുടെ ഈ തകർച്ച, കുടുംബത്തെ ചേർത്ത് വെച്ച് ഇങ്ങനെ തകരുന്നു, രാഷ്ട്രത്തിൽ നിന്ന് വേറൊരു രാഷ്ട്രമായി പിരിയുന്ന തരത്തിലുള്ള ഒരു വർത്തമാന സംഭവങ്ങൾ ഉണ്ടാകുന്നു, ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് മറ്റൊരു പ്രസ്ഥാനം ഒറ്റക്ക് നിന്നിട്ട് എന്തെങ്കിലും ചെയ്യാം എന്ന് വിചാരിക്കുന്നു. ഇതൊന്നും അസാധ്യമാണ് എന്നുള്ളൊരു തോന്നലാണ് സ്വാമിജി ഉണ്ടാകുന്നത്. തോന്നലല്ല, നമുക്കറിയാം 100% അസാധ്യമാണ്. എന്തുകൊണ്ടെന്നാൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി വേറിട്ട് നിൽക്കുമ്പോൾ അവൻ പ്രശസ്തനായേക്കാം, പക്ഷെ അവന്റെ സംഭാവനകൾ ശുദ്ധശൂന്യമായിരിക്കും. നിങ്ങൾക്ക് എപ്രകാരമാണോ ഒരു മസ്തുളങ്കം, ബ്രെയിന്, കൈകാലുകള്, മറ്റവയവങ്ങള്, കോശങ്ങള്, അകത്തും പുറത്തുമൊക്കെ ഇത്രയേറെ ഉള്ളത്, അതിന്റെ ഒരു സംഘാതമാണ് നിങ്ങളെന്നതുപോലെയാണ് നിങ്ങളൊരു കാര്യം ചെയ്യാൻ ഇറങ്ങുമ്പോൾ ഒട്ടേറെ പേരുണ്ടത്. നിങ്ങൾക്ക് കളയ്ക്കണം, തൂമ്പ ഉണ്ടാക്കുന്നവൻ ഉണ്ടായേ പറ്റൂ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെടുത്തിട്ട് കളയ്ക്കും, നിങ്ങൾക്ക് തൂമ്പ ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾ ഒരു ജീവിതകാലത്തിനിടയിൽ തൂമ്പ ഉണ്ടാക്കാൻ, അതിന്റെ കൈ ഉണ്ടാക്കാൻ, അതിന്റെ സാധനങ്ങളിലൊക്കെ നിങ്ങൾ പോയി മണ്ണിൽ നിന്ന് കിളച്ച് കുറച്ച് മണ്ണ് കുഴിച്ചെടുത്ത് അതിനകത്ത് നിന്ന് ഇരുമ്പ് വേർതിരിച്ച് ആ ഇരുമ്പ് ഒരുക്കി വരുമ്പോഴേക്കും നിങ്ങൾ എത്തുപോരാവും. തീർച്ചയായും നിങ്ങൾ അവിടെ കളയ്ക്കാനുള്ള എന്തിനത് മാത്രമല്ല, കൈക്കോട്ട് ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സിലേക്ക് ഗവേഷണം നടത്തി കൈക്കോട്ട് കണ്ടതണ്ട്. വിചിത്രമാണ് സ്വാമിജി. ഇതൊക്കെ തിരിച്ചറിയാത്ത ഒരു വിദ്യാഭ്യാസം, നിങ്ങളെ ഒറ്റയ്ക്ക് ഇന്ന് വളർത്തിക്കളയാം എന്ന് വിചാരിക്കുന്ന ഒരു വിദ്യാഭ്യാസത്തിന്റെ വൈകല്യമാണിത് മുഴുവൻ. അധ്യാപകരോ വീട്ടിലെ അച്ഛനമാരോ നിങ്ങളുടെ കഴിവുകളെ പ്രശംസിച്ചുകൊണ്ട് നിങ്ങൾ കേമനാണെന്ന് പറയുമ്പോൾ കേമത്വത്തിലേക്ക് പോവല്ല വേണ്ടത്, സത്യസന്ധമായി തിരിച്ചറിയുകയാണ് വേണ്ടത്. എന്നെ കേമനാണെന്ന് പറയാൻ പോലും ഒരാൾ വേണം. അവിടെ ആ തിരിച്ചറിവാണ് നമ്മുടെ നേതൃത്വത്തിന് പലപ്പോഴും ഇല്ലാതെ പോകുന്നത്. ഇതൊരു വലിയ ലോകമാണ്. ഇവിടെ സന്യാസിയാണ്, ഗൃഹസ്ഥനാണ്, ബ്രഹ്മചാരിയാണ്, ഒന്നുമില്ല. അഹങ്കാരമെല്ലാം ഒരു സമൂഹത്തിലെത്തുമ്പോൾ ലയിച്ചാൽ മാത്രമേ കഞ്ഞി കുടിക്കാൻ പോലും പറ്റൂ. അതിനെ കുടിക്കണമെങ്കിൽ ചൂട് കഞ്ഞിയാണ്, രാവിലെ കുത്തിക്കൊണ്ട് തരണം. വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും പരസഹായം വേണം. ഇത് മുഴുവൻ അങ്ങ് മറന്നു പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറക്കുന്നുണ്ടെന്നല്ല, അഹങ്കാരം കൊണ്ടാണ്. അവനെ അടിക്കാൻ അവന്റെ അച്ഛനോ അമ്മയോ ഭയന്നാൽ, അവനെ അടിക്കാൻ അവന്റെ സഹോദരങ്ങൾ മറന്നാൽ, അവനെ അടിക്കുന്നതിന് അധ്യാപകർ മറന്നാൽ, അവനെ അടിക്കുന്നതിന് പ്രകൃതി മറന്നാൽ, ഇവരൊക്കെ അടിച്ചാൽ അടി പതുക്കെയാണ്. മനസ്സിലായില്ല? ഇപ്പൊ എന്നെ ഈ തരം ഒരു തെറ്റിൽ വെച്ച് തല്ലുന്നതിന് എന്റെ അച്ഛനും അമ്മയും മറന്നുപോയിയെങ്കിൽ, ഞാനൊരു ശിക്ഷയിലൂടെ വളർന്നു വരുമ്പോൾ എന്റെ അധ്യാപകർ, എന്റെ ഗുരുക്കന്മാർ വേണ്ട വിധത്തിൽ എന്നെ ശിക്ഷിക്കാൻ അവർ മറന്നുപോയെങ്കിൽ, വീട്ടിലെ അച്ഛനും അമ്മയും, രണ്ട് ഗുരുക്കന്മാർ, മൂന്ന് എന്നെക്കാൾ മുതിർന്നവരായി മുമ്പ് ജീവിച്ചവർ എന്റെ ജീവിതം കണ്ടിട്ട് എന്റെ അച്ഛനമ്മമാരെ ഭയന്നോ, എന്റെ ജാതിയെ ഭയന്നോ, എന്റെ മതത്തെ ഭയന്നോ, ഞാനുണ്ടാക്കിയിരിക്കുന്ന ആരവം ഭയന്നോ, എന്റെ കൂടെ കുറെ ആളുകളുണ്ട് അവരെന്തും ചെയ്തേക്കുമെന്ന് ഭയന്നോ എന്നെ അടിക്കാനും തിരുത്താനും തയ്യാറാകുന്നില്ലെങ്കിൽ, ഭരണാധികാരി നിയമപരമായി എന്റെ ഈ തെറ്റിനെ തിരുത്തുകയും അതിനുള്ള ശിക്ഷ മാതൃകാപരമായി എനിക്ക് തരികയും ചെയ്യാൻ മറന്നുപോകുന്നു എങ്കിൽ ഞാനൊരടി വാങ്ങിക്കും.
ഇവർക്ക് ആർക്കും രക്ഷിക്കാൻ പറ്റാത്ത ഒരടിനാളം വാങ്ങിക്കും. ആ അടിയുടെ സമയത്ത് ഞാൻ പഠിച്ച വിദ്യ മുഴുവൻ മറന്നുപോകും രക്ഷപ്പെടാൻ. എന്റെ ബന്ധുക്കൾക്കോ ഭൃത്യന്മാർക്കോ അച്ഛനമ്മമാർക്കോ എന്നെ പഠിപ്പിച്ചവർക്കോ എന്റെ കൂടെ ഉണ്ടും തിന്നും ഉറങ്ങിയും ജീവിച്ചവർക്കോ ഒന്നും ചെയ്യാനാവാത്ത ഞാൻ പഠിച്ച ഇതപര്യന്തമുള്ള വിദ്യക്കൊന്നും എന്നെ രക്ഷിക്കാനാവാത്ത അടി ആത്യന്തികമായ അടിയായിരിക്കും. അപ്പോ അങ്ങനെ ഒരു നൈരന്തര്യമുള്ള പ്രവാഹ നിത്യത പോലെയുള്ള ഒരു പൂർവികമായ ഒരു സങ്കല്പത്തിലാണ് ഈ ലോകം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാവന കൃത്യമായിരിക്കുകയും ജ്ഞാനത്തിന്റെ വഴിയിൽ നിന്നുകൊണ്ട് ചിന്തിച്ചാൽ ആ ഭാവനയെ വ്യക്തി അവന്റെ കുടുംബത്തിൽ ലയിപ്പിക്കുകയും ആദ്യ പരിശീലന കേന്ദ്രം അതാണ്. നമ്മുടെ നേതാക്കന്മാരെല്ലാം വന്നിരിക്കുന്നത് നിരന്തര സമരത്തിലൂടെ മാത്രമാണ്, സമന്വയത്തിലൂടെയല്ല. അവർക്ക് സമന്വയത്തിന്റെ ബുദ്ധി വരുമ്പോഴെല്ലാം മാധ്യമങ്ങൾക്ക് ഹാലിളകുന്നു. മാധ്യമങ്ങളിലെ വമ്പന്മാരെല്ലാം വന്നിട്ടുള്ളത് ഒളിക്യാമറകളും കൊണ്ട് നടന്നിട്ടാണ്. അവരുടെ കണ്ണുകളും അവരുടെ ചെവികളും അവരുടെ ഇന്ദ്രിയങ്ങളും സൂര്യപ്രകാശമുള്ളിടത്തല്ല ഇതുവരെ അറിവ് തേടിയത്. അവർ തങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും എല്ലാം കൊണ്ടുപോയത് ഇരുട്ടിലൂടെയാണ്. അവർക്കൊരിക്കലും സൂര്യന്റെ വെളിച്ചത്തിലല്ല കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്, അവരുടെ പെൻ ടോർച്ചിന്റെ വെളിച്ചത്തിലാണ് അവർക്ക് കാര്യം മനസ്സിലാകുന്നത്. പെൻ ടോർച്ചിലെ ഒളിക്യാമറയുടെ തീർച്ചയായും അവിടുന്നാണ് ആ ടോർച്ചും തെളിച്ചവർ പലതും എടുത്തുകൊണ്ടിരുന്നത്. നമ്മൾ കാണരുതെന്നുള്ളതുകൊണ്ടും അധർമ്മമായതുകൊണ്ടും ആണ് സൂര്യനില്ലാത്ത കാലങ്ങളിൽ മറ്റുള്ളവർ ഈ തെറ്റിയതത്. അത് തെറ്റാണെന്ന് ചെയ്തവൻ അറിയാവുന്നതുകൊണ്ടാണ് ഇരുട്ടും രാത്രിയും അവൻ തെരഞ്ഞെടുത്തത്. തീർച്ചയായും അതെന്തിന് നാം അറിയണം? നമുക്കതിൽ എന്താണ് താൽപര്യം? നിങ്ങൾ ഇരുട്ടത്തേക്ക് പോകുന്നത് ഞാൻ അറിയരുതാത്ത എന്തോ ചെയ്യാനാണ്. ബോധമുള്ള മനുഷ്യൻ, നന്നായിരിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യൻ, നിങ്ങളെ പഠിക്കുകയല്ല എന്റെ ജോലി, എന്നെ പഠിക്കുകയാണ് എന്റെ ജോലി എന്ന് വിചാരിക്കുന്ന മനുഷ്യൻ ആ നിങ്ങൾ പോകുന്നത് കണ്ടാൽ മര്യാദയ്ക്ക് തിരിഞ്ഞടക്കണം, പുറകെ പോകരുത്. അതിന്റെ പാപമൊക്കെ അവന് വിടണം. അതിനു പകരം അവന്റെ കൂടെ പോവുകയും അതെല്ലാം കൃത്യമായി കാണാൻ സൂര്യനില്ലാത്തിടത്ത് നമ്മുടെ വെളിച്ചം ഉപയോഗിക്കുകയും അത് കണ്ടുപഠിക്കുകയും അത് ചെയ്യാനൊരു പ്രേരണ വരികയും ചെയ്യുന്ന വിധം ജനതയെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സ്വാമിജി, അങ്ങനെ ഒരു ഏകാന്തതയിൽ തെറ്റായ ഒരു സാധനം പകർത്തുമ്പോൾ അത് താതാൽപ്യം പ്രാപിക്കുന്നത് കൊണ്ടാകണം ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ സമഗ്രമായി ഇവർക്ക് അവതരിപ്പിക്കാൻ പറ്റുന്നത് അല്ലേ? തീർച്ചയായും തീർച്ചയായും. അതുകൊണ്ടാണ് ജനങ്ങളെ മുഴുവൻ ഇവർക്ക് പിടിക്കാൻ പറ്റുന്നത്. ജനമനസ്സുകളെ മുഴുവൻ അധമവികാരത്തിലേക്ക് കൊണ്ടുപോകണം. നിങ്ങൾക്ക് ഏത് വീട്ടിലിരുന്നാണ് അച്ഛനമ്മമാരും ബാക്കിയുള്ളവരും എല്ലാ കൊച്ചു നിങ്ങളുടെ കൊച്ചു കുഞ്ഞു മുതൽ മുതിർന്നവർ വരെ ഇരിക്കുന്നിടത്ത് നമ്മുടെ ദേശീയ പത്രങ്ങൾ ഏതെങ്കിലും വായിക്കാൻ പറ്റുന്നത്? വമ്പന്മാരിരുന്ന കെ പി കേശവമേനോനെ പോലുള്ള ആളുകളും മറ്റും ഇരുന്ന പത്രസ്ഥാപനങ്ങൾ ഇന്നത്തെ ചിന്താവിഷയവും മറ്റും ഗംഭീരമായി അവതരിപ്പിച്ചിട്ടുള്ള മനോരമ പോലുള്ള പത്രങ്ങളൊക്കെ ഇന്ന് തനിനിറത്തേക്ക് അധപ്പതിച്ചിട്ടില്ലേ? പക്ഷെ സ്വാമിജി, അത്തരമൊരു ജനത അത്തരമൊരു സങ്കല്പത്തിലായതുകൊണ്ടല്ലേ
പഴയ കാലത്ത് ഇത് ഒളിച്ചും പാത്തും വായിച്ചിരുന്ന ഒരു സാധനത്തിന്റെ തലത്തിലേക്ക് തുറന്നു വായിക്കാവുന്നതും വന്ന് വരില്ലേ? ജനം വായിക്കുന്നില്ല, അതുകൊണ്ട് നമുക്ക് പറയാൻ കഴിയും ജനം ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങൾ ഏത് പത്രവും ചെലവാകുന്നതിന്റെ വഴി നോക്കുക. ഇൻഷുറൻസ്, സ്വർണമഴ, ഈ പരസ്യമൊക്കെ കൊണ്ടാണ് പത്രം ചെലവാകുന്നത്. പിന്നെ രണ്ടാഴ്ചയിൽ ഒരു പ്രാവശ്യം പത്രത്തിലെ ഉദ്യോഗസ്ഥൻ വന്ന് പരിചയം പുതുക്കി നിർബന്ധിച്ച് മേടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതൊക്കെ വാങ്ങിപ്പിച്ചാലും പല വീടുകളിലും ആ കൊണ്ട ഇട്ടപടി കിടക്കുകയാണ് ഈ സാധനം. വായിക്കപ്പെടാതെ അല്ലാതെ ഇവിടുത്തെ രാജ്യത്തെ ജനം മുഴുവൻ ഇത് കുത്തിയിരുന്ന് വായിക്കുകയാണെങ്കിൽ ആർക്കാണ് പണിയെടുക്കാൻ പറ്റുക? ഇത് ബോധം മുഴുവൻ പോകില്ലേ? തീർച്ചയായും. പക്ഷേ ഒരു വികലഭാവനകളെ ഒരു അങ്ങനെ കൈനീട്ടി സ്വീകരിക്കാത്ത ഒരു ഭാവന ജനങ്ങളിൽ ഇന്നുമുണ്ട്. ഇന്നുമുണ്ട്. കേരളത്തിലെ ഉടനീളം അങ്ങ് സഞ്ചരിച്ചു നോക്കുക. കാരണം എന്താ വെച്ചാൽ സന്ധ്യയാകുമ്പോൾ വിളക്ക് വെക്കുന്ന കുടുംബങ്ങൾ എത്രയുണ്ട് നോക്കുക. ക്രിസ്തു മതത്തിലും ഇസ്ലാം മതത്തിലും ഹിന്ദു മതത്തിലും പ്രാർത്ഥിക്കുന്ന ജനത എത്രയുണ്ടെന്ന് നോക്കുക. ഇത്രയും കാലം അതിനെതിരായി എല്ലാ പ്രസ്ഥാനങ്ങളും പുതിയ ഭാവന കൊടുത്ത് ഇത്രയും ശക്തമായിട്ടും ഈ പഴയതെല്ലാം എന്തുകൊണ്ടാണ് വളർന്നു വരുന്നത്? ഇത് ഇത്രയും വികലമാകുമ്പോൾ അവിടേക്ക് വന്ന ക്രിസ്തു മതം ഹീതനാണ് വിഗ്രഹാരാധന നടത്തുന്നതെന്നും വിഗ്രഹാരാധന പാപമാണെന്നും നരകത്തിലേ പോകില്ലെന്നും പറഞ്ഞിടത്ത് എന്തുകൊണ്ടാണ് ഇത്രയും സംവത്സരം കൊണ്ട് എല്ലാ പള്ളിയിലും കൊടിമര പ്രതിഷ്ഠിച്ചിരിക്കുന്നത്? അതിലേക്ക് തിരിച്ചു പോകേണ്ട ഗതികേടിലേക്ക് വന്നത് അവിടുന്നാണ് ഇങ്ങ് മതം മാറി വന്നത്, അതുകൊണ്ടാണ് തിരിച്ചു പോകുന്നത്. കൽപ്പാത്തി ഗ്രാമത്തിൽ ചെല്ലുക, സാംസ്കാരിക വകുപ്പിന്റെ പണവും വാങ്ങിച്ച് പണ്ട് ആക്രി നടത്തിയിരുന്ന ഒരുത്തനാണ് സുമായിട്ട് വീണയും വിറ്റിരിക്കുന്നത്. സാംസ്കാരിക വകുപ്പിന്റെ കീഴിലാണ്. അദ്ദേഹമാണ് പഴയ സംഗീതത്തെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി കാര്യങ്ങളിലേക്ക് വന്നിരിക്കുന്നത്. ജന്മം കൊണ്ട് ക്രിസ്തുമതത്തിൽ ജനിച്ച ഒരാളാണ്. എന്തുകൊണ്ടാണ് ഈ മാറ്റം വന്നത്? അപ്പൊ സ്വാമിജി, ഈ ഈ ഭാവന എന്ന് പറയുന്നത് ജീനോളം കോശാന്തര അതിനാണ് ഞാനിത് മുഴുവൻ പറഞ്ഞത്. ഈ ഭാവന വ്യക്തിയിൽ നിന്ന് കുടുംബത്തിലേക്ക്, കുടുംബത്തിൽ നിന്ന് ഗ്രാമത്തിലേക്ക്, ഗ്രാമത്തിൽ നിന്ന് സംസ്ഥാനത്തിലേക്ക്, സംസ്ഥാനത്തിൽ നിന്ന് രാഷ്ട്രത്തിലേക്ക്, രാഷ്ട്രത്തിൽ നിന്ന് വിപുലമായ വിശ്വത്തിലേക്ക് വികസിക്കുകയും ലയിക്കുകയും ചെയ്ത് വരുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് മനുഷ്യനാവാൻ പറ്റൂ. അത് നിങ്ങൾ ഏത് രാഷ്ട്രീയത്തിലായാലും ഏത് മതത്തിലായാലും. ഈ ചരിത്രപരമായ ഒരു സത്യം തെരഞ്ഞെടുക്കുമ്പോഴാണ് കേരളത്തിലെ മുഴുവൻ ക്ഷേത്രങ്ങളിലേക്കുമുള്ള പൂജാദ്രവ്യങ്ങൾ കൊടുക്കുന്നത് ഹിന്ദുക്കളാണോ എന്ന് നിങ്ങൾ ആലോചിക്കുക. ബാംഗ്ലൂരിൽ മറ്റും നിത്യഹോമം നടത്തുന്ന കുടുംബങ്ങളുണ്ട്. ബ്രാഹ്മണർ ഇന്ന് ഫ്ളാറ്റിലാണ് താമസിക്കുന്നത്. ഇന്നലെ അതൊക്കെ വേണ്ടെന്ന് വെച്ച് പൂണൂരും വലിച്ചെറിഞ്ഞിട്ട് പോയതാണ്. ഇന്ന് അവർ തിരിച്ച് അതെല്ലാം എടുത്തിട്ട് ആ അന്നത്തെ രീതിയിൽ ഹോമം നടത്താനൊന്നും സൗകര്യമില്ല. ഫ്ളാറ്റിനകത്ത് വേണം നടത്താൻ. പോകുന്നു അധികം വരാൻ പാടില്ല. മനസ്സിലായി? അതിനുവേണ്ടി കേരളത്തിൽ നിന്ന് ഹോമകുണ്ഡത്തിലേക്ക് വേണ്ടുന്ന തടി, ഗണപതി ഹോമമാണെങ്കിൽ പ്ലാവിന്റെ വിറക്, മനസ്സിലായി? മറ്റു ഹോമങ്ങളാണെങ്കിൽ അതിനുള്ള അരണിയുടെ കമ്പ് കൃത്യമായി ഇത്രയും നീളത്തിൽ കട്ട് ചെയ്ത് ഒരു ഗ്രാമിന് ഇത്ര രൂപ എന്ന കണക്കിന് ഇവിടുന്ന് കയറി പോകുന്നുണ്ട്. കേരളത്തിലെ വലിയ ബിസിനസ്സായത് തിരിച്ചറിയാവുന്നറിയില്ല. ഇതിന് മെഷീനുണ്ട്, കടയുന്ന മെഷീനുണ്ട്. ആ മെഷീനിൽ കടഞ്ഞ് കൃത്യമായി ഇത്ര വണ്ണത്തിൽ ഉണങ്ങി ഇതങ്ങോട്ട് ഇട്ടാൽ ഉടനെ കത്തും, ചൂട്ട് കത്തുന്ന പോലെ. ആ നെയ്യുമൊക്കെ അതിലേക്ക് ഒഴിച്ച് ഹോമം നടത്തുന്നതിന് വേണ്ടി കേരളത്തിൽ നിന്ന് കയറി പോകുന്നുണ്ട്. ഇതൊക്കെ ആ വേണ്ട സാധനങ്ങൾ കൃത്യമായി അന്വേഷിച്ച് പിടിച്ച് ഒരു 10 കൊല്ലം ഈ ബിസിനസ് നടത്തുന്ന പഴയ വിശ്വാസമനുസരിച്ചുള്ള ഹോമാഗ്നി ജ്വലിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള, അത് ഹോമാഗ്നിക്കാണെന്നും ഇന്ന വേദത്തിൽ പറഞ്ഞിരിക്കുന്നതാണെന്നും അതനുസരിച്ചുള്ള സാധനം തന്നെ വേണമെന്നും ഒരു ഹിന്ദു അല്ലാത്ത ഒരുത്തൻ അറിഞ്ഞ് കളക്ട് ചെയ്താൽ ഓണി ജനിക്കുന്ന കുഞ്ഞിന്റെ ജനിതകത്തിനകത്ത് എന്തുണ്ടാവും? ഈ ഒരു ഭാവനയുണ്ടാവും സ്വാമിജി. ഇത്രയും സ്വാമിജി പറഞ്ഞതിന്റെ ഒരു അറിവിന്റെ അടിസ്ഥാനത്തിൽ പറയാൻ തോന്നുന്നതാണ്.
അപ്പോൾ തീർച്ചയായും ഭാവന എന്ന് പറയുന്ന സാധനം നമ്മൾ പിടിനിർത്തി കിട്ടുന്നതല്ല. ഭാവനയുടെ വിപുലമാണ് ഈ ലോകം. അപ്പോൾ വ്യക്തി വൈയക്തിക ഭാവനകളെ, വ്യക്തിപരമായ കാര്യങ്ങൾ, അത് വളരെ ചുരുക്കമാണ്. ഒരാഹാരം കഴിക്കുക, അവിടെ വ്യക്തിപരമായ ഭാവന വെച്ച് പുലർത്താം. എനിക്ക് രാവിലെ ഇഡലി വേണം, അത് ഞാൻ തന്നെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ വെച്ച് പുലർത്താം. മറ്റൊരാളാണ് ഉണ്ടാക്കി തരുന്നതെങ്കിൽ ഒരല്പം വികസിപ്പിക്കണം, അയാൾക്കും എനിക്കും കൂടെയുള്ള ഒന്നിൽ എത്തിക്കണം. മനസ്സിലായി? മുന്നാഴിയരി, ആ മുന്നാഴിയരി നാഴി ഉഴുന്ന് കൃത്യമായി അരച്ച്, ഉഴുന്ന് കൂടുതൽ അരച്ച് പുളിപ്പിച്ച് പൂ പോലുള്ള ഇഡലി, പൂ പോലുള്ള ദോശ ഒക്കെ എനിക്ക് തന്നെത്താൻ ഉണ്ടാക്കി കഴിക്കാം. അരയ്ക്കുന്നത് വേറൊരാളാണെങ്കിൽ അരവ് എവിടം വരെ വേണമെന്ന് ഞാൻ ഒറ്റയ്ക്ക് തീരുമാനിച്ചാൽ പോരാ, അവന്റെ ആരോഗ്യം കൂടെ കണക്കാക്കേണ്ടി. മനസ്സിലായി? മറ്റൊരുത്തനാണ് അത് അരി ഉഴുന്ന് അളന്നുകൊണ്ട് വരുന്നതെങ്കിൽ എന്റെ ഇഷ്ടത്തിന് അവൻ ഇട്ടണമെന്നില്ല. അവൻ ഇടണമെങ്കിൽ ഞാനും അവനുമായുള്ള പാരസ്പര്യത്തിൽ അവന് ചിലത് കിട്ടിയിരിക്കണം, അപ്പൊ ഞാൻ പറയാതെ അവനിടും. മനസ്സിലായി? ഞാൻ അങ്ങോട്ട് പാരസ്പര്യം പുലർത്തുന്നതനുസരിച്ചാണ് അവൻ ഇങ്ങോട്ട് പെരുമാറുന്നത്. മനസ്സിലായി? ഒരു ചായ വേണം എന്ന് ഭാര്യയോട് പറയാതെ ഒരുത്തന്റെ ഭാര്യ ചായ എടുത്തുകൊണ്ട് നേരത്തെ നിൽക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ, അവളുടെ കോശത്തിന് തൃപ്തിയാകുന്ന കാര്യങ്ങൾ അവൾ പറയാതെ ഇവൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. മനസ്സിലായി? അപ്പൊ അങ്ങനെ ഒരു വീട്ടിൽ സുകുമാർജി പോയി, സുകുമാർജി കണ്ടു, ചായയൊക്കെ എടുത്ത് റെഡിയായിട്ട് നിൽക്കുന്നു. മനസ്സിലായി? അപ്പോ സുകുമാർജി അങ്ങനെ ചെയ്തതാണ് എങ്കിൽ സുകുമാർജിയുടെ ഭാര്യയും അങ്ങനെ ചെയ്യും. അങ്ങനെ ചെയ്യും. സംശയം, ഒരു ഒരുവന്റെ ഒരു ഭാവന കൊണ്ട് മറ്റൊരുവന്റെ, അന്യദേശങ്ങളിൽ തന്നെയുള്ളവന്റെ ഭാവനയെ മാറ്റിപ്പണിയാനോ തിരുത്താനോ പറ്റുമോ? സംശയം. തീർച്ചയായും പറ്റണോ, അത്രയും തപസ്സം ഉണ്ടെങ്കിൽ. അവിടെയാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അതിലെ കണികയെടുക്കുമ്പോൾ സമാന ഭാവനയുള്ളവരല്ല ഇന്ന് വന്നു ചേരുന്നത്. വ്യത്യസ്ത ഭാവനയുള്ളവരാണ് വന്നു ചേരുന്നത്. അതുകൊണ്ട് ഏത് കാര്യവും ഒരു കൃത്യസമയത്ത് തീരും എന്ന് തീരുമാനിച്ചുകൊണ്ട് തുടങ്ങിയാൽ മുമ്പേ തീരാം, കഴിഞ്ഞു തീരാം, എന്തും സംഭവിക്കാം. ഇതാണ് കണക്കിലെടുക്കേണ്ടത്. അതല്ലാതെ വരണമെങ്കിൽ വ്യക്തി അവന്റെ വൈയക്തിക ഭാവനയെ കുടുംബത്തിൽ അങ്ങനെ ശീലിച്ചു വളർന്നിട്ടുണ്ടാവണം. അങ്ങനെ ശീലിച്ചു വളർന്നവർ രാഷ്ട്രീയത്തിൽ വരുന്നത് ചുരുക്കമല്ലേ? തീർച്ചയായും. ആദ്യം അവൻ സമരം ചെയ്യുന്ന അച്ഛനോടും അമ്മയോടും ആയിരിക്കും. അതാണല്ലോ സമരത്തിന്റെ അടർക്കളം. പിന്നെ വിദ്യാലയത്തിലെത്തിയാൽ അധ്യാപകരോട് അങ്ങനെയായിരിക്കും. അല്ലാതെ എങ്ങനെയാണ് പറ്റുന്നത്? എനിക്ക് തലമുടി വെട്ടാൻ പഠിക്കണമെങ്കിൽ ആരാണ് എനിക്ക് മുഖം വെച്ച് തരുന്നത് ആദ്യം? മുഖം ഷേവ് ചെയ്യാൻ ഒരാൾ എന്നെ വിശ്വസിച്ച് വെച്ചു തരണമെങ്കിൽ എന്റെ അച്ഛനോ അമ്മയോ ഒക്കെ ആയിരിക്കണം. അല്ല, നാട്ടുകാരുടെ മുഖത്ത് പഠിക്കാൻ പറ്റുമോ ആദ്യം? എന്ന് പറയുന്നത് പോലെ ആദ്യം ആരുടെ എടുക്കലാണ് ഞാൻ സമരം ചെയ്ത് തുടങ്ങിയത്? ഇവിടെയാണ് ഞാൻ എന്റെ വിയോജിപ്പ് പ്രകടിപ്പിച്ച് മിടുക്കനായി കേമനായി വന്നത്. അതിനനുഗുണമായാണ് എന്റെ ഭാവി മുന്നോട്ട് പോകുന്നത്. ശരിയല്ലേ? അതിനു പകരം വ്യക്തി അവന്റെ വൈയക്തിക സീമകളെ കുടുംബത്തിൽ, അതാണ് ഏറ്റവും അടുത്തിരിക്കുന്നത്. അവനും കുടുംബവും ചേരുമ്പോൾ അതൊരു ഗ്രാമത്തിന്റെ, ഒരു ഗോത്രത്തിന്റെ ഒക്കെ തലം വരുമ്പോൾ അതിൽ ചെന്ന് ലയിക്കണം. മനസ്സിലായി? പഴയ കാലത്ത് ഗോത്രം തന്നെയാണ് ഒരു ഗ്രാമം മുഴുവൻ. ഇന്നങ്ങനെയല്ല, ഇന്ന് കലർന്നാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഗ്രാമത്തിന്റെ സൌഭാഗ്യത്തിനുതകുമാറ് ഇവന്റെ മനോവേഗതയെയും ഇവന്റെ ഭാവനയെയും അവിടെ സമന്വയിപ്പിച്ച് ചേർക്കണം. അത് അവൻ സംസ്ഥാനത്തിന്റെ, രാഷ്ട്രത്തിന്റെ, തദ്വാര വിശാല വിശ്വത്തിന്റെ, അങ്ങനെ വസുധൈവ കുടുംബകം എന്ന ആശയത്തിൽ ലയിച്ചു നിൽക്കുമ്പോഴാണ് അവന് എല്ലാ ആധ്യാത്മികവും ഭൗതികവുമായ ശാന്തി ലഭിക്കുന്നത് എന്ന് അറിയേണ്ടതാണ്.